കാറ്റത്തെ കിളിക്കൂട് എന്ന സിനിമയിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ ഒരു നക്ഷത്രമാണ് രേവതി. നല്ലൊരു നർത്തകിയുമാണ് രേവതി. അരങ്ങേറ്റ ചിത്രം തമിഴിലെ മൺവാസനയിൽ ആയിരുന്നുവെങ്കിലും മലയാളത്തിലും പെട്ടെന്ന് തന്നെ പോപ്പുലറാവാൻ നടിക്ക് കഴിഞ്ഞു. തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി എന്നീ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം അഭിനയിച്ച് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന താരമായി മാറാൻ രേവതിക്ക് കഴിഞ്ഞു. സ്റ്റൈൽ മന്നൻ രജനീകാന്തും വിജയകാന്തും അങ്ങനെ തമിഴിലെ മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ താരത്തിന് കഴിഞ്ഞു. മലയാളത്തിലെ ആദ്യ ചിത്രത്തിന് ശേഷം മാനസവീണ, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, കിലുക്കം തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു. സലാം വെങ്കി എന്ന ചിത്രത്തിലൂടെ സംവിധായികയായും രേവതി മാറി. രേവതിക്കെന്നും പല പുതുമയുള്ള കഥാപാത്രങ്ങൾ തേടി വന്നു. തമിഴിലെ ചില സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. കരിയറിൽ വൻ വിജയങ്ങളും പ്രശസ്തിയും അവാർഡുകളും ഒക്കെ താരത്തെ തേടിയെത്തിയെങ്കിലും ജീവിതത്തിൽ സന്തുഷ്ടയായ കാര്യങ്ങളായിരുന്നില്ല രേവതിക്കുണ്ടായിരുന്നത്. 1986 രേവതി വിവാഹിതയാകുന്നത്. ഛായാഗ്രാഹകനും സംവിധായകനുമായ സുരേഷ് ചന്ദ്രമേനോനായിരുന്നു താരത്തിന്റെ ഭർത്താവ്. 25 വർഷത്തിലധികം ഒന്നിച്ച് ജീവിച്ച ഇവർ 2013 നിയമപരമായി വേർപിരിയുകയായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് വേർപിരിയൽ കാരണമായത്. ഇവർക്ക് കുട്ടികളില്ലായിരുന്നു. വിവാഹബന്ധം വേർപെടുത്തിയതിന് കുറച്ചു വർഷങ്ങൾക്കു ശേഷം താൻ ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് എന്ന് താരത്തിന്റെ വെളിപ്പെടുത്തൽ തെന്നിന്ത്യൻ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്താ പ്രാധാന്യം നൽകി വെളിപ്പെടുത്തലായിരുന്നു. 2018 ഒരു മാഗസീനിലാണ് 5 വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മയാണ് താനെന്ന് രേവതി വെളിപ്പെടുത്തിയത്. വിവാഹബന്ധം വേർപെടുത്തിയ രേവതി എങ്ങനെയാണ് അമ്മയായത് എന്ന ചോദ്യത്തിന് രേവതിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു. തനിക്ക് ഒരു കുട്ടിയെ വേണമെന്ന വലിയ ആഗ്രഹമായിരുന്നുവെന്നും ഒരു കുട്ടിയെ ദത്തെടുക്കാൻ നോക്കിയപ്പോൾ പല കാര്യങ്ങളും തടസ്സങ്ങളായി വന്നു. നവജാത ശിശുക്കളെ ദത്തെടുക്കാൻ സാധിക്കാതെ വന്നു. അപ്പോഴാണ് IVFലൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തീരുമാനിച്ചത് എന്ന് താരം പറയുന്നു. ഒരു ബീജദാതാവിൽ നിന്നും ബീജം വാങ്ങി പ്രസവിച്ചതോടെ അത് സ്വർഗത്തിൽ നിന്നുള്ള സമ്മാനമായി തനിക്ക് തോന്നിയെന്നാണ് നടി പറഞ്ഞത്. മകൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉചിതമായ തീരുമാനമെടുക്കാനും പ്രായമെത്തുമ്പോൾ താൻ തൻ്റെ മകളുടെ ജനനത്തെക്കുറിച്ച് അവളോട് വെളിപ്പെടുത്തുമെന്നും അവളോട് താൻ അത് മറച്ചു വെക്കില്ലെന്നും രേവതി പറയുന്നു. മഹി എന്നാണ് രേവതി മകൾക്ക് പേരിട്ടിരിക്കുന്നത്. മഹിയാണ് തൻ്റെ ശക്തിയെന്നും ലോകത്തിൽ ഏറ്റവും വലുത് തനിക്ക് അവളാണ് എന്നുമൊക്കെയുള്ള രേവതി മഹിയോടൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവെച്ച് പറയാറുണ്ട്. മലയാള സിനിമയിലെ സ്ത്രീപക്ഷ കൂട്ടായ്മയായ വുമൺ ഇൻ കളക്റ്റീവിലെ ഒരംഗവുമാണ് താരം.